ഏവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഇന്നത്തെ വായന ഭാഗങ്ങൾ ആവർത്തന പുസ്തകം 33-34 അധ്യായങ്ങൾ, സദൃശ്യവാക്യങ്ങൾ 13, മർക്കോസ് 6:14-20 വരെ, 2 കൊരിന്ത്യർ 11:16-33 വരെയുള്ള വാക്യങ്ങൾ. യേശു കർത്താവിൻ്റെ ഐഹിക ജീവിതകാലത്ത് ഗലീലിയ പ്രവിശ്യയിൽ അധികാരമുണ്ടായിരുന്ന വ്യക്തിയാണ് ഹെരോദാവ്. അദ്ദേഹത്തിൻ്റെ അധികാരത്തിന് കീഴിലായിരുന്നു അവിടെയുള്ള സകല ജനങ്ങളും സകല കാര്യങ്ങളും. എന്നാൽ യോഹന്നാൻ സ്നാപകൻ ഈ ഹെരോദാവിൻ്റെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് തിരുത്തുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ബലഹീനനായി അടിമയായി ഹെരോദാവ് നിൽക്കുകയുണ്ടായി. പ്രിയ സ്നേഹിതരെ, പാപം പലപ്പോഴും നമ്മെ അടിമയാണ്. അത് തെറ്റാണെന്ന് മനസ്സിലായാൽ പോലും തിരുത്തുവാൻ കഴിയാത്ത നിസ്സഹായതയിലേക്ക് അത് നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കും. ആകയാൽ നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കി ദൈവത്തിൽ സമ്പൂർണമായിട്ട് ആശ്രയിച്ച് ജീവിക്കാം. ഇന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ കർത്താവിനെ ആരാധിക്കുന്നതിന് തടസ്സമായി ഒരു പാപവുമില്ല, ഒരു പാപത്തിൻ്റെ അധികാരവുമില്ല എന്ന് മനസ്സിലാക്കി പൂർണ്ണ സ്വതന്ത്രരായി സമാധാനത്തോടെ, ഉത്സാഹത്തോടെ, പ്രത്യാശയോടെ, പൂർണ്ണ ധൈര്യത്തോടെ കർത്താവിനെ ആരാധിക്കാം. അധികാരമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യം കൂടെ ഉണ്ടാകട്ടെ. പാപം നമ്മെ അടിമകളാക്കാതിരിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പാപത്തിന് അടിമപ്പെടാതെ ജീവിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപ നൽകും. ഞങ്ങൾ ബലഹീനരാണ് കർത്താവേ, എന്നാൽ അങ്ങ് ബലം നൽകി സഹായിക്കുകയും ജീവിതത്തിൽ അവിടുന്ന് കൃപ നൽകുകയും വിജയ ജീവിതം അങ്ങ് സമ്മാനിക്കുകയും ചെയ്യണമേ എന്ന് അപേക്ഷിച്ചു ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.